കച്ചവടത്തില് എന്ന് പറഞ്ഞാൽ സത്യം നീതി ന്യായം ധർമ്മം ഇത് 100% കടപിടിച്ചുകൊണ്ട് തന്നെയേ മുന്നോട്ട് പോകാവുള്ളൂ എന്ന് വളരെയധികം നിർബന്ധ ബുദ്ധിയോടുകൂടി പഠിപ്പിച്ചു വിട്ടിട്ടുള്ള ഒരു ദേഹമാണ് ശ്രീ തിരുവെങ്കിടം. സോ എല്ലാ കാര്യത്തിലും വളരെയധികം കൃത്യനിഷ്ഠയോടുകൂടി വളരെയധികം പരിഭാവനമായി ഒക്കെ വേണം ഓരോ കച്ചവടത്തിൻ്റെ കാര്യങ്ങളും ചെയ്യാൻ. നമ്മളുടെ ശീലങ്ങൾ പോലും ഒരു കച്ചവടത്തിന് വേണ്ടി ഏറ്റവും സുതാര്യമായി വെച്ചുകൊണ്ടിരിക്കണം എന്ന് പഠിപ്പിച്ചിട്ടുള്ള ദേഹമാണ് എൻ്റെ അച്ഛൻ. ബിക്കോസ് നമ്മളെ പലരും വാച്ച് ചെയ്യുന്നുണ്ട്, നമുക്കായിരിക്കും പലതും നഷ്ടപ്പെടുക. പുറത്തുനിന്നൊരു കല്ല് വന്ന് വീണാൽ ആ നഷ്ടം ശീമാട്ടിക്കാണ്, നമുക്കാണ്. നമ്മളെങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് കണ്ടു വേണം ബാക്കിയുള്ളവർ ബിഹേവ് ചെയ്യാൻ. സോ ലെറ്റ് യു ബി എ റോൾ മോഡൽ ടു അതേഴ്സ്, എന്നാലേ അവർ നീ പറയുന്ന നാളെ കേൾക്കൂ എന്നും മറ്റും വളരെയധികം ഗാഢമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എപ്പോഴും നീതിയും ന്യായവും മാത്രം കടപിടിക്കുന്ന ആയതുകൊണ്ട് എന്തൊക്കെ വെല്ലുവിളികൾ വന്നാലും വളരെ ധൈര്യപൂർവ്വം നിന്ന് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. പലപ്പോഴും ചില ഓണത്തിനും മറ്റും വല്ലവരൊക്കെ വന്ന് വല്ലതും ഒക്കെ നോക്കുകയാണെങ്കിൽ പോലും അങ്ങനെ ശരിയാണെങ്കിൽ അത് സൈൻ ചെയ്ത് കൊടുക്കൂ എന്നുള്ള നിർബന്ധവും കാണിച്ചിട്ടുണ്ട് പലപ്പോഴും. അൽസിമേഴ്സ് വരെ അല്ലെങ്കിൽ വളരെ വിഷമം വരെ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് കടബാധ്യതകളും മറ്റും ആലോചിക്കുമ്പോൾ. പക്ഷെ അതിനെയൊക്കെ മറികടന്ന് അതിനെയൊക്കെ വെല്ലുവിളിച്ച് ഒരു വലിയ ഒരു ശക്തിയുടെ ഒരു തൂണായാണ് അദ്ദേഹം എന്നും നിലനിന്നിരുന്നത്. 1968-70 ഞങ്ങൾ ഫാമിലിയായിട്ട് അച്ഛനും അമ്മയും ഞാനും 16-12 എന്ന് പറയുന്ന അംബാസിഡർ വാൻ, ഒരു വെളുത്ത അംബാസിഡർ കാറായിരുന്നു, അതിനെ മോഡിഫൈ ചെയ്ത് അംബാസിഡർ വാൻ ആക്കി അച്ഛൻ അമ്മയുടെ സൗകര്യാർത്ഥം, കൂടുതൽ ലഗേജും മറ്റും വെക്കാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ. അങ്ങനെ ആ അംബാസിഡർ കാറിൽ ഞങ്ങൾ അവിടെ കോട്ടയത്ത് നിന്ന് ചെന്നൈ വരെ ഓടിച്ചു പോകുമായിരുന്നു. പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്, ചെന്നൈ ട്രിപ്പും ബാംഗ്ലൂർ ട്രിപ്പും ഊട്ടി കൊടൈക്കനാൽ എന്ന് വേണ്ട കുറ്റാലം, അതൊക്കെ എല്ലാ വർഷവും ഉള്ള ട്രിപ്പുകളാണ്. ഇവിടുന്ന് നമ്മൾ ചെന്നൈ വരെ എത്തുമ്പോൾ ചെന്നൈ അടുത്തോട്ട് ചെല്ലുന്തോറും ദൂരെ പോകുന്നു എന്ന് വരെ അച്ഛൻ എന്നെ പറഞ്ഞ് കളിപ്പിച്ചിട്ടുണ്ട്. ബിക്കോസ് കാറിൽ 12-14 മണിക്കൂർ ഓടിക്കുമ്പോൾ ഇനി ചെന്നൈ എത്ര നേരം എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും നമ്മൾ അടുത്തോട്ട് ചെല്ലുന്തോറും ചെന്നൈ ദൂരെ പോയിക്കൊണ്ടേയിരിക്കും. സോ അതെങ്ങനെ ശരിയോ തെറ്റോ എന്ന് മനസ്സിലാക്കാൻ തന്നെ കുറച്ചധികം മാസങ്ങൾ വേണ്ടി വന്നു. അതെന്നോട് വെറുതെ പറഞ്ഞതാണോ എന്ന് അറിയാൻ പോലും. ഇത് കൂടാതെ ധാരാളം അമ്പലങ്ങൾ, തമിഴ്നാട്ടിലെ ധാരാളം അമ്പലങ്ങൾ, കുംഭകോണം, ട്രിച്ചി സൈഡിലെ എല്ലാ അമ്പലങ്ങളും ഞാനും അമ്മയും അച്ഛനുമായി പോയിട്ടുണ്ട്. അവിടുത്തെ കൊത്തുപണികളും മറ്റും നമുക്കൊരിക്കലും അനിർവചനീയമാണ്, നമുക്ക് അത് നിർവചിച്ച് തീർക്കാൻ പറ്റില്ല. അതുപോലെ അത്രയധികം അതിന് കൊത്തുപണി നമുക്ക് കണ്ട് ഇരിക്കണം എന്ന് തോന്നും. ഉച്ചയ്ക്ക് 12 മണിക്കും മറ്റും ഞങ്ങൾ വെയിലത്ത് കൂടി ഓടും, കരിങ്കല്ലിൽ കൂടി അമ്പലത്തിന് പ്രദക്ഷിണം വെച്ച് തൊഴുത് കഴിഞ്ഞും പ്രസാദം വാങ്ങിക്കാനും ഒക്കെ ചിദംബരം വലിയ ശിവക്ഷേത്രത്തിൻ്റെ ചുറ്റുഭാഗത്ത്. സോ കുറ്റാലത്ത് വെള്ളച്ചാട്ടത്തിൽ ഓരോ മഴ സീസണിലും കുളിക്കാൻ പോവുക, പിന്നെ ധാരാളം ഡാമുകൾ, പീച്ചി, മലമ്പുഴ തുടങ്ങിയ ഡാമുകളൊക്കെ അച്ഛനുമായി വിസിറ്റ് ചെയ്യുക. അങ്ങനെ കേരളത്തിൻ്റെ തനതായ കാഴ്ചകൾ ഒരുപാട് അച്ഛനൂടെ യാത്ര ചെയ്ത് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്. ഓരോ വീക്കെൻഡും ഞങ്ങൾ കുടുംബമായിട്ട് ആലപ്പുഴയിലേക്ക് പോകുമായിരുന്നു. എല്ലാ വീക്കെൻഡും, അതായത് ഒരു വർഷം 10-60 ട്രിപ്പുകളാണ് ആലപ്പുഴയിലേക്ക് കുറഞ്ഞത് ഉള്ളത്. 3 ചങ്ങാടം മനുഷ്യർ തന്നെ 4-8 പേര് കുത്തി വള്ളത്തിൽ ഇരുന്ന് കുത്തി തുഴഞ്ഞ് 4 വണ്ടികൾ കയറാവുന്ന ഒരു ചങ്ങാടത്തിൽ, അങ്ങനെ 3 ചങ്ങാടം കടന്നു വേണം ആലപ്പുഴ എത്താൻ. ടാറില്ലാത്ത വഴിയിൽ കൂടെ കുലുങ്ങി കുലുങ്ങി പോവുക, ചങ്ങാടം കിട്ടാനായി ആദ്യം പെട്ടെന്ന് ഓടിച്ചു കൊണ്ടുപോവുക, സ്കൂളിലേക്ക് തിരിച്ച് തിങ്കളാഴ്ച രാവിലെ സമയത്ത് വരാനായി 6:30 പുറപ്പെട്ട് സ്കൂളിലേക്ക് എത്തിച്ചേരുക. ഇങ്ങനെ അപ്പോൾ വഴിയരിയിലുള്ള കുടിലുകൾ, വെള്ളം അവിടെ പലപ്പോഴും മഴയുള്ള സമയത്ത് വെള്ളം കയറി കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെക്കാളും എത്ര സൗകര്യം കുറഞ്ഞവരുണ്ട് എന്ന് കണ്ണാൽ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ചില അപൂർവം ദിവസങ്ങളിൽ ചിലതായിരുന്നു അവ. ബിക്കോസ് യുനോ, മഴയത്ത് ഒരു ബെഞ്ചിൻ്റെ മുകളിൽ കയറി ഇരിക്കുന്ന പാവപ്പെട്ട മനുഷ്യർ ആ കാലത്ത്, അപ്പം ഈ പാടങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരാണ്. അപ്പം ഇവരിവിടെ തന്നെ ഇരിക്കണമല്ലോ എന്ന് നമ്മൾ കണ്ടു പോകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന അസ്വസ്ഥത, അതൊക്കെ കുറച്ച് പറഞ്ഞറിയിക്കാൻ ബുദ്ധിമുട്ടാണ്. മനുഷ്യനെ മനുഷ്യനെ അറിയാനും
നമുക്ക് കിട്ടിയ സൗഭാഗ്യങ്ങൾ എത്ര അധികമാണെന്ന് മനസ്സിലാക്കാനും പ്രകൃതി നേരെ കനിഞ്ഞ് തന്നിട്ടുള്ള അപൂർവം ചില അവസരങ്ങളിൽ ഒന്നായി ഞാൻ അതിനെയും കണക്കാക്കിയിട്ടുണ്ട്. പിന്നെ വെള്ളത്തിൽ കൂടി തുഴഞ്ഞു പോകുന്ന താറാവ് കൂട്ടങ്ങൾ, മേയാൻ വിടുന്ന പശുക്കൾ, നിറയെ പച്ച പാടങ്ങൾ, പച്ച പുതപ്പ് പോലെ കേരളം മുഴുവനുമുള്ള പാട ശേഖരങ്ങൾ, അവിടെ ഞാറ് നടുന്നതും ആ ഞാറ് വലുതായി അത് അതിനെ പരിപാലിക്കുന്നതും കൊയ്യാൻ പോകുന്നവരും കാറ്റത്ത് നെല്ല് പാറിച്ച് വീഴ്ച നെല്ലും പതിരും മാറ്റിയെടുക്കുന്ന പ്രക്രിയകളും പുല്ല് വൈക്കോലൊക്കെ ചുമന്നുകൊണ്ട് പോകുന്ന പ്രക്രിയകളും, സോ ഇതെല്ലാം ഇതെല്ലാം നേരെ കണ്ട് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഒരു സൗഭാഗ്യമായി തന്നെ കരുതുന്നു.